ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന മണി ഈസ്റ്റിന്റെ ഫുൾ ഇവന്റുകളാണ്. പ്ലാൻ ബെർമുഡ എന്നൊരു ഇവന്റ് വന്നിട്ടുണ്ട് നമ്മുടെ ഗെയിമിൽ. അതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോവാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്റെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ട് കടന്നു വരുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ഐക്കൺ ഓൺ സെറ്റ് ചെയ്യാൻ മറക്കണ്ട. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ തന്നെ അപ്പോൾ തന്നെ അപ്ഡേറ്റ് ആയി നിങ്ങളുടെ ഫോണിൽ ലഭിക്കുകയുള്ളൂ. എന്തെങ്കിലും അഭിപ്രായങ്ങൾ എന്റെ വീഡിയോ കുറിച്ച് പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കുന്നതാണ്. ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും വീഡിയോസ് ഷെയർ ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എംടി ഗെയിമിംഗ് ആൻഡ് വ്ലോഗ് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാൻ ജോബിൻ. സോ ഗൈസ്, നമുക്ക് ഒട്ടും സമയം കളയുന്ന നേരെ വീഡിയോയിലേക്ക് വാം. അത് നമുക്ക് ഈവന്റിനകത്ത് ഫുൾ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. ഈ മാസം നമുക്ക് മണി ഈസ്റ്റിന്റെ ഫുൾ ഇവന്റ് ആണ് ഈ നമ്മുടെ ഗെയിമിൽ നടക്കുന്നത്. അതിനെക്കുറിച്ച് ഫ്രീ റിവാർഡ്സ് കാര്യങ്ങളെല്ലാം നമ്മുടെ ഗെയിമിൽ കിട്ടുന്നുണ്ട്. അതോടൊപ്പം ലെജൻഡറി ആയിട്ടുള്ള ഐറ്റംസ് ആണ് നമ്മുടെ ഗെയിമിൽ വന്നിരിക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല അടിപൊളിയായിട്ടുള്ള ഇവന്റുകളാണ്. നമുക്ക് അത് ഏതൊക്കെയാണ് നമുക്ക് ഓരോന്ന് ഇത് നോക്കാം. നമ്മുടെ ഇവന്റ് പേജ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇന്റർഫേസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇതാണ് നമ്മുടെ പ്ലാൻ ബെർമുഡയുടെ ഇവന്റ് കലണ്ടർ. ഇതിനകത്ത് നമുക്ക് ബണ്ടിലായാലും അതുപോലെ തന്നെ ബാഗിന്റെ സ്കിൻ ആയാലും ടോക്കൺസ് ആയാലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് ഓരോ ഇവന്റുകൾ നോക്കാം. നമ്മുടെ ഒന്നാമത്തെ ഇവന്റ് റീലോഡ് ടാർഗറ്റ് ഡൗൺ എന്ന് പറഞ്ഞൊരു ഇവന്റ് ആണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇവന്റ് ആണ്. ഡയമണ്ട് പൊട്ടുന്ന ഒരു ഇവന്റ് ആട്ടോ. നമുക്ക് ലെജൻഡറി ആയിട്ടുള്ള ഗൺസ് ക്രേറ്റ് ആയാലും അതുപോലെ തന്നെ നമുക്ക് സർബോണ്ട് സ്കിന്ന്, പെറ്റ് സ്കിന്ന് അല്ലെ പെറ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവന്റിനകത്തുണ്ട്. ആദ്യത്തെ നമുക്ക് ഫ്രീ ആണ്. പിന്നെ നമുക്ക് 19 ഡയമണ്ട് വീതം പിന്നെ ഉള്ള നമുക്ക് ചെലവാക്കേണ്ടതുണ്ട്. എന്നാലേ നമുക്ക് ഈ ഇവന്റ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇതിനകത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഐറ്റംസ് ആണ്. പാൻഡ് സ്കിന്ന്, ലെജൻഡറി ആയിട്ടുള്ള വെക്ടറിന്റെ സ്കിന്ന്, ബൈഗിന്റെ സ്കിന്ന്, പിന്നെ നമുക്ക് പെറ്റ്, സർബോർഡ്, ലൂട്ട് ബോക്സ്, ബ്ലൂ വാർഡ് സ്കിന്ന്, ക്രേറ്റ്, ഇത്ര ഐറ്റംസ് ആണ് നമ്മുടെ ഈ ഗെയിമിലുള്ളൂ, ഈ ഇവന്റിനകത്തുള്ളൂ. ഇതെല്ലാം ഡയമണ്ട് ചെലവാക്കി മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. കൂടുതലും ഡയമണ്ട് ചെലവാക്കേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു. നമുക്ക് സ്പിൻ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് റിവാർഡ്സ് കാര്യങ്ങൾ കിട്ടുന്നതായിരിക്കും. ഇത്രയേ ഉള്ളൂ ഒന്നാമത്തെ ഇവന്റ്. നമ്മുടെ രണ്ടാമത്തെ ഇവന്റ് ആണ് ലെറ്റ്സ് പ്ലാൻ എഗൈൻ. ലെറ്റ്സ് പ്ലാൻ എഗൈൻ എന്നാണ് നമ്മുടെ രണ്ടാമത്തെ ഇവന്റ്. ഇതിനകത്തുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ലെജൻഡറി ബാഗിന്റെ സ്കിൻ ആണ് ഇതിനകത്തുള്ള ഗ്രാൻഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ. ഇതിനകത്ത് നമുക്കൊരു ഗെയിം പ്ലേ ചെയ്യേണ്ടതുണ്ട്. എന്നാൽ മാത്രം നമുക്ക് ഈ റിവാർഡ്സ് കാര്യങ്ങൾ കിട്ടുള്ളൂ. ഇതിനകത്ത് നമുക്ക് ഗോൾഡൻ നിറത്തിലുള്ള ടോക്കൺ, ഈസ്റ്റ് ഗോൾഡ് എന്ന് പറഞ്ഞൊരു ടോക്കൺ നമ്മൾ കളക്ട് ചെയ്യണം. ഡെയിലി മിഷൻസ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ടോക്കൺ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അത് ഏതൊക്കെ മിഷൻസ് ആണ് നമുക്ക് ആദ്യം നോക്കാം. ആദ്യം നമ്മുടെ ഇവന്റ് പേജ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിനകത്ത് നമുക്കിവിടെ ഗെറ്റ് ദ ഡൈസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡെയിലി മിഷൻസ് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഡെയിലി ലോഗിൻ ചെയ്യുക, 1 ഗെയിം കളിക്കുക, 5 ഗെയിം കളിക്കുക, 6 എനിമീസിനെ കിൽ ചെയ്യുക, പിന്നെ top 3 പ്ലേസിലെത്തുക എന്നൊക്കെ ചെറിയ മിഷൻസ് ആണ്. പിന്നെ നമ്മുടെ ഫ്രണ്ട്സിനൂടെ 3 ഗെയിം മാച്ച് കളിക്കുക എന്നൊക്കെയാണ് ഈ മിഷൻസ്. ഈ മിഷൻസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് റോൾ ചെയ്യാൻ കാണിക്കണം, ഡൈസ് റോൾ ചെയ്യണം. റോൾ ചെയ്യുമ്പോൾ നമുക്ക് ഓരോ റിവാർഡ്സ് കാര്യങ്ങൾ കിട്ടുന്നതായിരിക്കും. 300 പോയിന്റ് എത്തുവാണെങ്കിൽ നമുക്ക് പെറ്റ് ഫുട്ടും, 600 പോയിന്റ് നമുക്ക് ഗോൾഡൻ വൗച്ചറും, 900 പോയിന്റിന് നമുക്ക് ബാക്ക് പാക്കിന്റെ സ്കിന്നും, പിന്നെ 1200 പോയിന്റിന് ഗോൾഡ് കളക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു പ്ലേറ്റും, പിന്നെ ഡയമണ്ട് വൗച്ചറും, 1500 ഈസ്റ്റ് ഗോൾഡിന് നമുക്ക് ഡയമണ്ട് വൗച്ചറുമാണ് കിട്ടുന്നത്. ഇതിനകത്തുള്ള ഗ്രാൻഡ് പ്രൈസ് നമ്മുടെ ബാഗിന്റെ സ്കിന്നാണ്. ഇനി നമ്മുടെ മൂന്നാമത്തെ ഇവന്റ് നോക്കാം. മൂന്നാം തീമിന്റെ ആണ് പ്ലേ ടു ഗെറ്റ് സർബോർഡ്. നമുക്ക് ഈ വരുന്ന 11ാം തീയതി 30 മിനിറ്റ് നമ്മുടെ ഗെയിം മാച്ച് പ്ലേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സർബോർഡിന്റെ സ്കൈ ബോർഡിന്റെ സ്കിന്ന് നമുക്ക് പെർമനന്റ് ആയിട്ട് ഫ്രീ ആയിരിക്കും. അല്ല, ഈ ലെജൻഡറി സർബോർഡ് സ്കിന്ന് ഫ്രീ ആയിട്ട് എല്ലാ പ്ലേയേഴ്സിനും കിട്ടുന്നതായിരിക്കും. ഈ മാസം 11ാം തീയതി 30 മിനിറ്റ് നമ്മൾ ഗെയിം പ്ലേ ചെയ്താൽ മാത്രം മതി. ഇനി നമ്മുടെ അടുത്ത ഇവന്റ് നോക്കാം. നമ്മുടെ 4ാമത്തെ ഇവന്റ് എന്തെന്ന് പറഞ്ഞാൽ ഫ്രീ ഇ സ്പോർട്സ് കാർഡ് സ്കിന്നാണ്. ഈ കാർഡ് സ്കിന്ന് നമുക്ക് കിട്ടുന്നത് ഇവന്റ് ഓപ്പൺ ചെയ്യുന്ന നമുക്ക് ഈ വരെ മാസം 5 മുതൽ 14ാം തീയതി വരെയാണ് ഇവന്റ് ഉള്ളത്. ഇതിനകത്ത് നമുക്ക് 11ാം തീയതി കഴിയുമ്പോൾ നമുക്ക് ഇവന്റ് നമുക്ക് ഈ വഴി ഈ കാറിന്റെ ലെജൻഡ് ആയിട്ടുള്ള ഈ കാറിന്റെ സ്കിന്ന് നമുക്ക് മേടിക്കാൻ സാധിക്കുന്നതായിരിക്കും, ക്ലെയിം ചെയ്യാം. ഇതിനകത്ത് നമുക്കൊരു ക്യാഷിന്റെ ടോക്കൺ ആവശ്യമുണ്ട്. ഈ ടോക്കൺ എങ്ങനെ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓരോ ഡെയിലി മിഷൻസ് ഉണ്ടായിരിക്കും. ഈ ഡെയിലി മിഷൻസ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ടോക്കൺ കിട്ടുള്ളൂ. 3 മാച്ച് കളിക്കുക, 5 എനിമീസിനെ കില്ല് ചെയ്യുക, 30 മിനിറ്റ് ഗെയിം പ്ലേ ചെയ്യുക, നമ്മുടെ കൂട്ടുകാരോട് ഒരു മാച്ച് കളിക്കുക എന്നൊക്കെയാണ് ഈ മിഷൻസ്. ഈ മിഷൻസ് കളക്ട് ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് ടോക്കൺ കിട്ടുന്നതായിരിക്കും. അത് എക്സ്ചേഞ്ച് ചെയ്ത് നമുക്ക് ലെജൻഡറി ആയിട്ടുള്ള കാറിന്റെ സ്കിന്ന് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. നമ്മുടെ ഇനി അടുത്ത ഇവന്റ് നമുക്ക് നോക്കാം.
അടുത്തതിന്റെ ക്ലെയിം ഫ്രീ ലൂട്ട് ബോക്സ് ആണ്. നമുക്ക് അഞ്ചു ദിവസം ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് ലെജൻഡ് ആയിട്ടുള്ള ലൂട്ട് ബോക്സ് കിട്ടുന്നതായിരിക്കും. ഒരു ദിവസം ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് ടീം ഹീസ്റ്റ് പ്രിന്റർ ആണ് കിട്ടുന്നത്. പിന്നെ നമുക്ക് മൂന്ന് ദിവസം ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് ബൗണ്ടറി ടോക്കണിന്റെ പ്ലേ കാർഡാണ് കിട്ടുന്നത്, അത് 14 ദിവസത്തേക്കുള്ളൂ. പിന്നെ അഞ്ചു ദിവസം ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് ലെജൻഡ് ആയിട്ടുള്ള ലൂട്ട് ബോക്സ് കിട്ടുന്നതായിരിക്കും. ചാൻസിങ് എന്നാണ് ഈ ലൂട്ട് ബോക്സിന്റെ പേര്. മണികീഷ്ണ തീമിനകത്തുള്ള ഒരു ലൂട്ട് ബോക്സ് ആണ്. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലാത്ത ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ലൂട്ട് ബോക്സ് ആണ്. പിന്നെ നമ്മുടെ അടുത്താണ് ബുയ്യാർ റൺ എന്നൊരു ഇവന്റ് ആണ് നമ്മുടെ അടുത്ത ഇവന്റ്. ഈ ഇവന്റ് നമുക്ക് 11 തീയതിയാണ് സ്റ്റാർട്ട് ആവുന്നത്. 11 തീയതി ഒരു ബുയ്യ അടിക്കുവാണെങ്കിൽ നമുക്ക് ക്രാഫ്റ്റ് ആൻഡ് റൂം കാർഡും, മൂന്ന് ബുയ്യ അടിക്കുവാണെങ്കിൽ നമുക്ക് യു എം ബിയുടെ ക്രേറ്റും, അഞ്ച് ബുയ്യ അടിക്കുവാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള ചില്ലോൺ ബിൽസ് എന്ന് പറഞ്ഞ ലെജൻഡറി ആയിട്ടുള്ള പാൻഡ് സ്കിൻ ആണ് കിട്ടുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലെജൻഡറി ആയിട്ടുള്ള സ്കിന്നാണ്, കാണാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് ഏഴ് ബുയ്യ അടിക്കുവാണെങ്കിൽ മണികീഷിന്റെ തീമിനകത്തുള്ള ഒരു പിന്നും കിട്ടുന്നതായിരിക്കും. ഇത്രയേ ഉള്ളൂ ഈ ഇവന്റ്. നമ്മുടെ ലാസ്റ്റ് ഇവന്റാണ് മണികീഷ്ട് മോഡ്. നമ്മുടെ പുതിയൊരു മോഡ് നമുക്ക് ഗെയിം കളിക്കാൻ വേണ്ടി വരുന്നുണ്ട്. 11 തീയതി അത് ലോഞ്ച് ചെയ്യും. ന്യൂ മോഡാണ് മണികീഷ്ട് എന്ന് പറഞ്ഞ മോഡാണ് നമുക്ക് കളിക്കേണ്ടത്. ആ ഒരു ഗെയിം പ്ലേ ചെയ്യുവാണെങ്കിൽ നമുക്ക് ക്രേറ്റും, മൂന്ന് ഗെയിം പ്ലേ ചെയ്യുവാണെങ്കിൽ നമുക്കൊരു അവതാറും, മണികീഷ്ടിന്റെ അവതാറും. പിന്നെ അഞ്ച് ഗെയിം പ്ലേ ചെയ്യുവാണെങ്കിൽ നമുക്ക് മണികീഷ്ടിന്റെ ഒരു ക്രേറ്റും കിട്ടുന്നതായിരിക്കും. ഇത്രയുള്ള വീഡിയോ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കുന്നതാണ്. ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്. നിങ്ങൾ എന്റെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ട് കടന്നു സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന ബെല്ലൈക്കൺ ഓൺ സെറ്റ് ചെയ്യാൻ മറക്കണ. സോ ഗൈസ്, ഇതിനേക്കാളും മികച്ച മറ്റൊരു അടിപൊളിയായിട്ടുള്ള കിടിലും വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ഇറ്റ് ഈസ് മീ എം ടി ഗെയിമർ സൈനിങ് ഔട്ട്.